ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിലൊട്ടാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു. ഇപ്പോൾ വീണ്ടും വിഷയം മതപരമായ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് നടിയും WCC അംഗവുമായ ജോളി ചിറയത്ത്. ശബരിമലയിൽ പ്രവേശിക്കാൻ സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുമുള്ള സുരക്ഷ ഒരുക്കണമായിരുന്നു എന്നാണ് ജോളി പറയുന്നത്. ശബരിമലയിൽ കയറാൻ ശ്രമിച്ച പെണ്ണുങ്ങൾക്കെതിരെ കേസെടുത്തത് സമൂഹത്തിന്റെ അപജയമാണ് കാണിക്കുന്നതെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി പറയുന്നു. ശബരിമല വിഷയത്തിൽ നിയമം പാസാക്കപ്പെട്ടാലും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് കാത്തിരിക്കാൻ തയ്യാറായതെന്ന് പറഞ്ഞത്. ഈ സ്ത്രീ സമൂഹത്തെ കൂടി നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടേ ഇത് നടക്കുകയുള്ളൂ. അതിനകത്ത് ചെയ്യേണ്ടിരുന്ന ഒരു കാര്യം കയറാൻ തയ്യാറായ പെണ്ണുങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക എന്നതായിരുന്നു. സുരക്ഷ ഒരുക്കുന്നതിന് പകരം നിർഭാഗ്യവശാൽ കയറാൻ പോയ പെണ്ണുങ്ങൾക്ക് കേസുകളാണ് ഉണ്ടായത്. കാരണം അത്രയ്ക്കും അപജയത്തിലായി കഴിഞ്ഞു. വിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. നമുക്ക് തുല്യത കൊണ്ടുവരാനും സ്ത്രീകളുടെ ശരീരത്തിന് അശുദ്ധി ഇല്ല എന്ന് പറയാനുമുള്ള പരിപാടിയല്ല ഇത്. CPM ഗവൺമെന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിനെ അവർ എതിർത്തത് എന്നാണ് ജോളി ചിറയത്ത് പറയുന്നത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018 സെപ്റ്റംബറിലാണ് സുപ്രീംകോടതിയുടെ ആ നിർണായക വിധി വന്നത്. ലിംഗഭേദമില്ലാതെ എല്ലാ ഹിന്ദു തീർത്ഥാടകർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്നായിരുന്നു വിധി. ജൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കാരണം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തുന്ന ഏതൊരു അപവാദവും ഭരണഘടനയുടെ ലംഘനമാണ് എന്ന് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു. ശാസ്താവ് ബ്രഹ്മചാരിയായ ദേവനായതിനാൽ പ്രത്യുൽപാദന പ്രായമുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പരമ്പരാഗതമായി അവിടെ ആരാധന നടത്തുന്നതിൽ നിന്ന് അനുവാദമില്ലായിരുന്നു. കേരള ഹൈക്കോടതി ഈ പാരമ്പര്യത്തിന് ഒരു നിയമപരമായ ന്യായീകരണം നൽകിയിരുന്നു. 1991 മുതൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും, അതായത് 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് നിയമപരമായി നിരോധിച്ചിരുന്നു. ആ വിധിയെയാണ് സുപ്രീംകോടതി ഭേദിച്ച് ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നതിനെതിരെ അനുകൂലിക്കുന്നവർ ഏറെയാണ്. ആർത്തവം അശുദ്ധമല്ല എന്ന പ്രത്യേക പോയിന്റിലും സ്ത്രീകൾക്ക് തുല്യ അവകാശം അർഹിക്കുന്നു എന്ന പൊതുവായ കാര്യത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദളിത് പൊതു ബുദ്ധിജീവികൾ മറ്റു പ്രവർത്തകർ നൂറ്റാണ്ടുകളിലായി ജാതി ലിംഗ സമത്വവും അടിച്ചമർത്തലും ഇല്ലാതാക്കാൻ ശ്രമിച്ച കേരള നവോത്ഥാനത്തിന്റെ തുടർച്ചയായാണ് സമരത്തെ കണക്കാക്കുന്നത്. അതിനാൽ ഭരണഘടനാപരമായ ധാർമ്മികതയുടെ ആവർത്തനമായി അവർ വിധിയെ സ്വാഗതം ചെയ്യുന്നു. സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന ചിലർ തങ്ങളുടെ എതിരാളികൾ ആർത്തവത്തെ ചുറ്റിപ്പറ്റിയുള്ള വിലക്കുകളാൽ പ്രചോദിതരാണ് എന്ന് പറയുന്നു. ചരിത്രകാരനായ രാജൻ ഗുരുക്കൾ പറയുന്നതനുസരിച്ച് ആർത്തവ മലിനീകരണത്തെ കുറിച്ചുള്ള വാദത്തിന് ആചാര വിശുദ്ധിയോ ശാസ്ത്രീയമായ ന്യായീകരണമോ ഇല്ല. 15-ാം നൂറ്റാണ്ടിൽ അയ്യപ്പന്റെ ആരാധനാലയമായി മാറുന്നതിന് മുൻപേ തന്നെ ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ പ്രാദേശിക വനവാസികളുടെ ഒരു ഗോത്ര ദൈവമായ അയ്യനാരുടെ ഒരു കൾട്ട് സ്പോട്ടായി മാറിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ആർത്തവം അശുദ്ധമാണ് എന്ന പരമ്പരാഗത ഹൈന്ദവ മിത്ത്, അതായത് ഗ്രന്ഥങ്ങളുടെ തെറ്റായ വിവർത്തനം വഴി സൃഷ്ടിച്ചതുപോലെയല്ല, ഗോത്രവർഗക്കാർ അതിനെ ശുഭകരവും പ്രത്യുൽപാദനത്തിന്റെ പ്രതീകവുമായി കണക്കാക്കിയിരുന്നു. 1960കളിൽ വരെ എല്ലാ പ്രായത്തിലുമുള്ള അവരുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊപ്പം അവർ ക്ഷേത്രത്തിൽ ഒത്തുകൂടിയിരുന്നു. 1980കളിൽ വരെ സവർണ യുവതികൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് രേഖകളുള്ള തെളിവുകൾ ഉണ്ട് എന്നും ഗുരുക്കൾ വാദിക്കുന്നു. കേരളത്തിലെ 100-ലധികം ക്ഷേത്രങ്ങൾ അയ്യപ്പന് സമർപ്പിച്ചിരിക്കുന്നു. അയ്യപ്പന്റെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ട് എന്നും, അതിനാൽ ശബരിമലയിൽ ഒരു അപവാദം നടത്തുന്നത് അസാധാരണവും പൊരുത്തമില്ലാത്തതുമാണ് എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പാർട്ടി എല്ലായ്പ്പോഴും ലിംഗസമത്വത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും, അതിനാൽ ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കുമെന്നും അദ്ദേഹം 2018 പ്രസ്താവിച്ചിരുന്നു. അതേപോലെ തന്നെ ശബരിമലയിൽ ദർശനം നടത്താൻ ശ്രമിച്ച 4 ട്രാൻസ്ജെൻഡർ യുവതികളെ 2018 ഡിസംബർ 16 എരുമേലി പോലീസ് തിരിച്ചയച്ചിരുന്നു. തങ്ങളെ പോലീസ് മർദ്ദിച്ചെന്നും ക്ഷേത്ര ദർശനം വേണമെങ്കിൽ പുരുഷന്മാരെ പോലെ വേഷം കെട്ടാൻ ആവശ്യപ്പെട്ടുവെന്നും അവർ ആരോപിക്കുന്നു. പോലീസിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ശബരിമലയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ പൊതുവെ ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ഇവരെ തിരിച്ചയക്കുകയായിരുന്നു ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.